ഈ ഐശ്വര്യ സങ്കല്പം എന്ന് സൂചിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ ഐശ്വര്യ സങ്കല്പമാണ് നമ്മൾ ദേവനായി അല്ലെങ്കിൽ ആ ബിംബത്തിൽ കുടികൊള്ളുന്നതായി കണക്കാക്കി നമ്മൾ ആരാധിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ പൂജിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐശ്വര്യ സങ്കല്പം വേണ്ട വിധം സംരക്ഷിക്കണപ്പെടണമെങ്കിൽ എന്തു വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഈ ശില്പികളെ പോലുള്ളവർ ആദ്യം ബിംബം രചന ചെയ്യുക. ആ ബിംബത്തിന് അനുസൃതമായി അല്ലെങ്കിൽ ആ അളവുകളൊക്കെ അനുസൃതമായി എല്ലാ പുഷ്ടിയോടും കൂടി എന്ന് പറയട്ടെ, അങ്ങനെ ഉണ്ടായിരുന്ന വിഗ്രഹമാണ് തന്ത്രിമാർ സ്വീകരിച്ച് ക്ഷേത്രത്തിലും മറ്റും പ്രതിഷ്ഠിക്കുന്നത്. അതിനെന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈതന്യവർദ്ധകമായ കാര്യങ്ങൾക്ക് ആദ്യം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചൈതന്യപ്പെടുത്താൻ പോകുന്ന ആ ഐശ്വര്യ സങ്കല്പം എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു, അത് ആ ബിംബത്തിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ ബിംബത്തിൻ്റെ കഥ എന്താണെന്നാണ് ആദ്യത്തെ സംവിധാനം. അപ്പോൾ ശാസ്ത്രം സൂചിപ്പിക്കുന്നത് ആ ബിംബം എന്ന് പറയുന്നത് ഏഴ് ആവരണങ്ങളോടുകൂടിയാണ്. ആ ഏഴ് ആവരണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുള്ള ആവരണങ്ങൾ തന്നെയാണ്. ആ ബിംബം എന്ന് പറയുന്നത് ഏഴ് ആവരണം എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ഏറ്റവും ആദ്യമായിട്ടുള്ള ആവരണം സൂര്യമണ്ഡലം തന്നെയാണ്. അത് കഴിഞ്ഞാൽ സൂര്യമണ്ഡലം കഴിഞ്ഞാൽ ചന്ദ്രമണ്ഡലമാണ്. ആ ചന്ദ്രമണ്ഡലം കഴിഞ്ഞാൽ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അതായത് പഞ്ചഭൂതങ്ങളാലും അതുപോലെ തന്നെ സൂര്യചന്ദ്രന്മാരുമാണ് ഈ ബിംബം സംരക്ഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആ ഐശ്വര്യ സങ്കല്പം സംരക്ഷിക്കപ്പെടുന്നത്. അതിന് ഒരു സൂചനയും കൂടെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് പ്രധാനമായി പറയുക കാരണശരീരം എന്നാണ്. ഈ ബിംബത്തിൻ്റെ കഥ കാരണശരീരം എന്നുള്ളൊരു സങ്കല്പമാണ്. എന്താണ് കാരണശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് ദ്യോവ എന്നും പറയും, അതല്ലെങ്കിൽ സ്വർലോകം എന്നും പറയും. അപ്പോൾ സ്വർലോകവും ദ്യോവും ഒക്കെ പറയുന്ന ആ സൂര്യചന്ദ്രന്മാർ നിൽക്കുന്ന ആ സ്ഥലമാണ്, ആ കാരണശരീരമാണ്. ആ കാരണശരീരത്തിലാണ് ആ ചൈതന്യ സ്വരൂപമായ ഐശ്വര്യ സങ്കല്പം ഉള്ളത് എന്നാണ് അതിൻ്റെ പറയപ്പെടുന്നത്. അത് കഴിഞ്ഞാലോ എവിടെയാണ് ആ പൂജ ചെയ്യുന്ന ബിംബമിരിക്കുന്നത്? അതിനെ നമ്മൾ ഗർഭഗൃഹം അല്ലെങ്കിൽ ആദ്യം അത് പീഠം, ആ ബിംബമിരിക്കുന്ന ആദ്യം പീഠത്തിലാണ്. അതിനെ ചുറ്റിക്കൊണ്ട് ഗർഭഗൃഹം ഉണ്ടാവും, അതിനെ ചുറ്റിക്കൊണ്ട് ഗർഭഗൃഹത്തിൻ്റെ ഭിത്തി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഇടനാഴി ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒരു ഭിത്തിയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്വരൂപമാണ് ഈ പ്രാസാദ സ്വരൂപം. ആ പ്രാസാദ സ്വരൂപത്തിന് പറയുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് സൂക്ഷ്മ ശരീരം എന്നാണ് പറയുക. അപ്പോൾ കാരണശരീരം നിൽക്കുന്നത് സൂക്ഷ്മ ശരീരത്തിന് ഉള്ളിലാണ്. അതിനും ഇതേ തത്വം ഉപയോഗിച്ച് പീഠമാണെങ്കിൽ ആകാശമായും, ഗർഭഗൃഹമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായുവായും, ഭിത്തി അഗ്നിയായും, ഇടനാഴി ജലമായും, പുറത്തെ ഭിത്തി ഭൂമിയായും കണക്കാക്കി അതും പഞ്ചപ്രാകാരങ്ങളാൽ അല്ലെ പഞ്ചഭൂതങ്ങളാൽ ആവൃതമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു ശക്തി സ്വരൂപമാണെന്ന് അത് തന്നെ ഇനി നമ്മൾ മുകളിലേക്ക് ആലോചിച്ചാൽ, ചോട്ടിലെ തറ, ഭിത്തി, മേൽപ്പര അല്ലെങ്കിൽ പ്രസ്തരം, രണ്ടാം നില ഭിത്തി, പിന്നെ ഒരു പ്രസ്തരം അല്ലെങ്കിൽ മേൽപ്പര, അങ്ങനെ അഞ്ച് അവയവങ്ങൾ പഞ്ചഭൂതാത്മകമായിട്ടാണ് കണക്കാക്കുക. അതിന് മുകളിലെ താഴെക്കൂടാണെങ്കിലോ മുൻ പറഞ്ഞ പോലെ തന്നെ സൂര്യചന്ദ്രന്മാരായിട്ടുള്ള ആ ചൈതന്യ സ്വരൂപത്തിലേക്കുള്ളൊരു ചേർച്ചയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആ ബിംബത്തിൻ്റെ ചോട്ട് ഷഡാധാരവും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷ്മ ശരീരം എല്ലാം കൊണ്ടും അവിടെ ചേർത്തിരിക്കുകയാണ്. അതിന് സാധാരണ പറയുക, അതിന് 36 കലകളാണ് അവിടുത്തെ ചൈതന്യം എന്ന് പറയുക. 36 കലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ നമ്മൾ ആകാശം പറഞ്ഞു. ആകാശം എന്ന് പറഞ്ഞാൽ നാദബ്രഹ്മമാണ്.
ശരിക്കും പറഞ്ഞാൽ ആ നാദപുരത്തിൽ 16 കലകളുണ്ടെന്നാണ് പറയുക. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ചൈതന്യമായതുകൊണ്ട് ഓം എന്നുള്ള ആ ഒരേ ഒരു ശബ്ദപ്രപഞ്ചം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് തത്വം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള വായുവാണ്. വായുവിന് നമുക്കൊക്കറിയാം, ഒരുവിധം എല്ലാവർക്കും അറിയുന്നു, പ്രാണാപാന വ്യാന ഉദാന സമാന അങ്ങനെ 5 കലകളാണുള്ളത്. പിന്നെ അഗ്നി ജലം ഭൂമിക്കൊക്കെ 10 കലകളാണെന്നും അങ്ങനെ ആകെ 36 കലകളെ കൊണ്ടാണ് ആ പ്രാസാദം പുഷ്ടിപ്പെടുത്തുന്നതെന്ന് പറയും. അതും പോരാ, ഇനി പ്രാസാദത്തിൻ്റെ രണ്ടാം നിലയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അങ്ങനെ രണ്ടാം നിലയുള്ള ക്ഷേത്രങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുകളിൽ കിഴക്ക് വശത്ത് ബ്രഹ്മാവിനെ കാണാം, തെക്ക് വശത്ത് ദക്ഷിണാമൂർത്തിയെ കാണാം, പടിഞ്ഞാറ് വശത്ത് നരസിംഹമൂർത്തിയെ കാണാം, അത് കഴിഞ്ഞാലോ വടക്ക് വശത്ത് ശ്രീകൃഷ്ണനെയും കാണാം. ഇങ്ങനെ ആ തത്വങ്ങൾ അപ്പോൾ എന്താണ് അവിടെ ഒരു കണക്കിന്? അത് ഈ ക്ഷേത്രത്തിൻ്റെ ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ്. ബ്രഹ്മാവിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സൃഷ്ടി എന്നുള്ള ധർമ്മമാണ് പരിപാലിക്കുന്നത്. അത് കഴിഞ്ഞാൽ ദക്ഷിണാമൂർത്തി അണച്ചാലോ അർത്ഥമെന്നുള്ള ജ്ഞാനം, അറിവിൻ്റേതായ ഒരു സ്ഥാനമാണ് അവിടെയുള്ളത്. അത് കഴിഞ്ഞാൽ നരസിംഹമൂർത്തി, അവിടെ ഭക്തിയാണ്, പ്രഹ്ലാദ് ഭക്തി എന്ന് പറയുമല്ലോ, അപ്പോൾ ആ ഭക്തി കൊണ്ടാണ് നരസിംഹമൂർത്തി അലങ്കരിക്കുന്നത്. അത് കഴിഞ്ഞാൽ വടക്കേ വശത്താണെങ്കിലോ മുക്തിയായി ശ്രീകൃഷ്ണൻ. അങ്ങനെ മുക്തി സ്വരൂപനായിട്ട് നമ്മൾ എല്ലാ അതായത് പ്രദക്ഷിണം വെച്ച് തൊഴുതു വരുമ്പോഴേക്കും അതിൽ കൂടെ നമ്മൾ സഞ്ചരിച്ച് ഒരു മുക്തിയിലേക്ക് എത്തുക എന്നുള്ളതാണ് തത്വം. ഇതിന് നമ്മൾ ഭുവർലോകമെന്നും പറയും. ഈ കാരണ ശരീരത്തിന് ഭുവർലോകമായിട്ടാണ് കണക്കാക്കുക. അത് കഴിഞ്ഞാൽ ആ ഭുവർലോകത്തിൻ്റെ പുറത്തെന്താ നമ്മൾ അമ്പലത്തിൽ ചെന്നാൽ കാണുക? ക്ഷേത്രത്തിൽ ആ എന്താണ് കാണുപതിവ്? നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം, വെലിക്കല്ലുകൾ കാണും. ആ ശ്രീകോവിലിൻ്റെ ചുറ്റും നിങ്ങൾ വെലിക്കല്ലുകൾ കാണും. ആ വെലിക്കല്ലുകൾ എന്നുള്ളതിൽ അവിടെ പറയാതെ ആദ്യത്തെ ഒന്നാം പ്രാകാരം അതും വീണ്ടും ആകാശമായിട്ട് കണക്കാക്കും. അവിടെ ചെറിയ പ്രത്യേകത ഉണ്ട്, അവിടെ ആനന്ദമയ കോശമായിട്ടാണ് കണക്കാക്കുക. ആ ആനന്ദമയ കോശത്തിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുക 24 തത്വങ്ങൾ എന്നാണ് സൂചിപ്പിക്കുക. അതാണ് നമ്മൾ ശ്രീകോവിൻ്റെ ചുറ്റും കാണുന്ന അഷ്ടദിക്പാലന്മാരും ബ്രഹ്മനും അനന്തനും കൂടി 10 ദിശാനാഥന്മാരും പുറമെ തെക്ക് വശത്ത് ശാസ്താവ്, വടക്ക് വശത്ത് ദുർഗ, സുബ്രഹ്മണ്യൻ, കുബേരൻ, പിന്നെ നിർമാല്യധാരി, ഇങ്ങനെ അടക്കം 5 പേരും 15 പേരായി. പിന്നെ തെക്ക് വശത്ത് കാണും ഒരു 7-9 കല്ല് കാണാം, അതായത് വീരഭദ്രൻ, ഗണപതി, സപ്തമാതൃക്കൾ, അങ്ങനെ 9 പേര്. അങ്ങനെ 24 തത്വങ്ങളാണ് അവിടെ ഉള്ളത് എന്നാണ് ഇതിൻ്റെ സങ്കല്പം. അത് കഴിഞ്ഞാലോ നമ്മൾ രണ്ടാമത്തെ പ്രാകാരം കാണും, അതായത് ചുറ്റമ്പലം അല്ലെങ്കിൽ മണ്ഡപങ്ങൾ. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ വിജ്ഞാനമയ കോശമായിട്ടാണ് കണക്കാക്കുക, അതായത് വായുസ്വരൂപം. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന വേദജപായാലും വേണ്ടില്ല, ആ അറിവിൻ്റേതായ എല്ലാത്തിനും നടത്തുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വിളക്കുമാടൻ, അതായത് ദീപമാല, അത് അഗ്നിസ്വരൂപമാണ്. എന്താണ് അഗ്നിയുടെ പണി? ഒക്കെ പ്രേരിപ്പിക്കുക, എന്തിനേയും പ്രേരിപ്പിക്കുക. അതുകൊണ്ട് അതിനെ മനോമയ കോശം എന്നാണ് പറയുക. നമ്മളെയൊക്കെ മനസ്സാണ് നമ്മളെ കൊണ്ട് എന്തും പ്രേരിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് അഗ്നിസ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നിദാനമായ അഗ്നിയാണ് അവിടെ ജ്വലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അടുത്ത നാലാമത്തെ പ്രാകാരമായിട്ട് കാണാം പ്രദക്ഷിണ വഴി അല്ലെങ്കിൽ ശിവേലിപ്പുര. അതാണെന്നെങ്കിൽ പ്രാണമയ കോശമാണ്. അവിടെ എന്ത് ഉണ്ടാവണോ? ദേവൻ ഈ പറഞ്ഞ ഈശ്വര ചൈതന്യം, അതായത് ഐശ്വര്യ ചൈതന്യം അവിടെ എഴുന്നള്ളിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാ ജനങ്ങളെയും വീക്ഷിച്ചുകൊണ്ട് ഈശ്വര സങ്കല്പം അവിടെ എഴുന്നള്ളിച്ച് ശിവയിലേക്ക് എഴുന്നള്ളിച്ച് വരുമ്പോൾ എല്ലാവർക്കും അതിൽ നിന്നുള്ള ചൈതന്യ സ്വരൂപം പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് പ്രാണമയ കോശം. അത് കഴിഞ്ഞാലോ പിന്നെ കാണ് എന്താണ് ഗോപുരം വരെ ഉള്ളത്, അതിന് അന്നമയ കോശമാണ്. അപ്പോൾ ആ മതിലിനോട് ചേർന്നിട്ടാണ് അഗ്രശാലയോ മുതലായകൊണ്ട്. അതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു സ്വരൂപം. ഇതിനെ പറയുക സ്ഥൂല ശരീരം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ
തുടർച്ചയായി കാരണശരീരം കാരണശരീരത്തിനെ പൊതിഞ്ഞിട്ട് സൂക്ഷ്മശരീരം അതിനെ പൊറിഞ്ഞിട്ട് സ്ഥൂല ശരീരം അതുതന്നെയാണ് നമ്മുടെ ദേഹത്തിലത്തെ പ്രകൃതിയും അന്നമയകോശവും അതേപോലെ തന്നെ ഓരോന്ന് ഉള്ളിലെ ഉള്ളിലായിട്ട് എല്ലാം സംരക്ഷിക്കപ്പെടുന്ന ആ ഐശ്വര്യ ചൈതന്യത്തിനെ നമ്മൾ മൂന്ന് തരത്തിലുള്ള ശരീരത്തോടു കൂടി ഉള്ളിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള വഴികളാണ് ക്ഷേത്രത്തിൽ നടത്തുന്നത്. അപ്പോൾ പൂജാദി കാര്യങ്ങളെക്കൊണ്ടും മറ്റും ആ പ്രതിഷ്ഠാദി കാര്യങ്ങളെക്കൊണ്ട് ഈ ഐശ്വര്യ സമ്പത്തിനെ എന്നും പൂജിച്ചും കൊണ്ട് അത് നിലനിർത്തി പോരുമ്പോഴാണ് ആ നാട്ടുകാർക്കും അതല്ലെങ്കിൽ അതിൻ്റെ ജനപദങ്ങൾക്കും അവിടെ ഐശ്വര്യവും സമൃദ്ധവും വരിക. ഇവിടെ അങ്ങനെ ക്ഷേത്രത്തിൻ്റെ വരുമ്പോൾ എന്താണ് ഒരു പ്രത്യേകത? നമ്മളൊക്കെ ക്ഷേത്രം ഓരോന്ന് വിഷ്ണു ആയാലും ശിവനായാലും ഒക്കെ ഓരോ നടകൾ കാണും. കിഴക്കോട്ട് നടാന്നോ അല്ലെങ്കിൽ പടിഞ്ഞാട്ട് നടാന്നോ കാണും. അപ്പോൾ അവിടെ ഒരു ചെറിയ സൂചനയുണ്ട്, വൈഷ്ണവമായിട്ടുള്ള ദേവന്മാരൊക്കെ സൗമ്യമൂർത്തികളാണെന്നും ഉഗ്രദേവന്മാരായിട്ടുള്ളതൊക്കെ ഉഗ്രദേവന്മാരായ ശിവൻ മുതലായ ഉഗ്രദേവന്മാരാണെന്നും. അപ്പോൾ അതിന് ശാസ്ത്രം ഒരു സൂചന തന്നു, ഉഗ്രദേവന്മാരുടെ പിൻവശത്തെ ഇടത്ത് പിന്നിലാണ് താമസിക്കുന്നത് നല്ലത്, അതേ സ്ഥാനത്ത് വിഷ്ണു മുതലായവരെന്ന് വെച്ചാൽ വലത്ത് മുമ്പിൽ വേണം. അതുകൊണ്ടാണ് ക്ഷേത്രകാര്യങ്ങളിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ കെട്ടിടം വയ്ക്കുന്നത് അല്ലെങ്കിൽ ഐശ്വര്യമുണ്ടാവാൻ നല്ലത് സ്ഥാനം ശരിയാക്കണം എന്ന് പറയുന്നതിൻ്റെയൊക്കെ സൂചന. അതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ തത്വത്തിൽ നോക്കിയാലും ഏതെങ്കിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെയോ വിഷ്ണുക്ഷേത്രത്തിൻ്റെയോ മുൻവശവും പിൻവശവും നോക്കിയാൽ താരതമ്യേന വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ആണെച്ചാൽ മുൻവശത്താവും എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുക. അതേ സ്ഥാനത്ത് ശിവൻ്റെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടത്ത് പിന്നിലായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ വലിയ വലിയ ടൗണുകളിൽ തിരുവനന്തപുരത്തായാലും വേണ്ട തൃശ്ശൂരായാലും വേണ്ട പാലക്കാട്ടായാലും വേണ്ട എവിടെയായാലും അതിൻ്റെ സാമീപ്യത്തിൻ്റെ ഗുണം അവിടെ ഉണ്ടാവുകയും കാണുകയും ചെയ്യുന്നർത്ഥം. ഈ തത്വമാണ് പ്രധാനമായി ക്ഷേത്രത്തിൽ. ആ ക്ഷേത്രത്തിൽ ആ പറഞ്ഞ തത്വങ്ങളനുസരിച്ചിട്ടാണ്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ബിംബം എന്ന് പറഞ്ഞു. അപ്പോൾ ബിംബത്തിൻ്റെ നാല് വശത്തുള്ളത് ആ ഈ പറഞ്ഞ ദേവങ്കിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന തത്വമാണ് അവിടെ ഉള്ളത്. എങ്ങനെ? ഗോപുരങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് കാണുന്ന ഗോപുരങ്ങൾ, അതേമാതിരി അകത്ത് കടന്ന പ്രദക്ഷിണ വഴിയായാലും വേണ്ട എല്ലാം ആ ദേവങ്കിലേക്ക് കേന്ദ്രീകരിക്കുക. നമ്മൾ ഭൂമിയുടെ കാര്യം പറയില്ല, എന്താ പറയുക, ഒരു ഭൂമിയുടെ ഈ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുക, അതിൻ്റെ മധ്യത്തിലേക്കാണ് കേന്ദ്രീകരിക്കുക. അപ്പോൾ വിശ്വമെന്ന് പറയുന്ന ഈ ക്ഷേത്ര സ്ഥലവും അതേമാതിരി എല്ലാം അതിന് അകത്തേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന തത്വമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ കേന്ദ്രീകരണം എന്ന് പറഞ്ഞപ്പോൾ എന്താ, ഈ ദേവൻ എങ്ങോട്ട് നടയായാലും നാല് വശത്തുള്ള ഒരുപോലെ തന്നെയാണ്. കിഴക്ക് വശത്ത് ഇപ്പോൾ കിഴക്കോട്ട് നടയായ അമ്പലത്തിൻ്റെ കിഴക്കേ വശത്ത് മണ്ഡപം പണി ചെയ്താൽ ആ മണ്ഡപത്തിൻ്റെ മുഖം പടിഞ്ഞാട്ടായിരിക്കും. അപ്പോൾ ദേവൻ്റെ പടിഞ്ഞാറ് വശത്തൊക്കെ ചെയ്യുന്നതിൻ്റെ മുഖം കിഴക്കോട്ടും കിഴക്ക് വശത്തൊക്കെ പണിയുന്നതിൻ്റെ മുഖം പടിഞ്ഞാട്ടും തെക്ക് വശത്തൊക്കെ പണി ചെയ്യുന്നതിൻ്റെ വടക്കോട്ടും വടക്ക് വശത്തൊക്കെ പണി ചെയ്യുന്നതിൻ്റെ തെക്കോട്ടും. അപ്പോൾ എല്ലാം ആ കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നുള്ള തത്വത്തിൽ ഇവിടെ ശാസ്ത്രത്തിൽ അത് ദർശനം എന്നാണ് പറയുക. അപ്പോൾ നമ്മളും അതേപോലെ നമ്മൾ ആ ദേവനെ ദർശിക്കുക. അപ്പോൾ ദേവന് അഭിമുഖമായിട്ടാണ്. അപ്പോൾ ദേവങ്കിലേക്ക് കേന്ദ്രീകരിച്ച ആ ചൈതന്യ സ്വരൂപം ഒരേപോലെ വരുവാനുള്ള തത്വങ്ങളാണ് അവിടെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സ്വരൂപമാണ് ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ ആദ്യം വരുന്ന പ്രാസാദത്തിൻ്റെ കണക്ക് വേണം, അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്ന ബിംബങ്ങളുടെ കണക്ക് വേണം, പീഠത്തിൻ്റെ കണക്ക് വേണം. ആ കണക്കുകളൊക്കെ ചേർന്ന് മുൻ നമ്മുടെ പൂർവികർ പകർന്നു തന്നതനുസരിച്ച് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് തത്വം. പക്ഷേ ഞാൻ എത്ര കണക്ക് കൊടുത്താലും അത് ശരിയായിട്ട് ഒരു രൂപത്തിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതാണ് ഈ ശില്പികളുടെ പ്രധാന ചുമതല.